ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ഇത് എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാർ, ഞാൻ ഇത് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഭർത്താവിന്റെ ഒരു സംശയത്തിന്റെ പേരിൽ വിളിക്കാണ്. അതായത് ഹസ്ബൻഡിനെ ഞാൻ കൊറേ സംശയം വരാൻ കാരണം കൊറേ ഫോൺ വിളിയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ തുടരുന്നുണ്ടെന്നുള്ള ഒരു ഡൗട്ടാണ് എപ്പോഴും എന്റെ മനസ്സിൽ. ഞാൻ രാവിലെ പുള്ളി വർക്കിനിറങ്ങി പോയി കഴിഞ്ഞാല് ചിലപ്പോ ഫോൺ ബിസി ആയാലോ, അപ്പൊ ഞാൻ പല പ്രാവശ്യം പുള്ളിയുടെ ഫോൺ മറ്റുള്ള സ്ത്രീകളായിട്ട് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടതിന് ശേഷമാണ് എനിക്ക് ആ സംശയങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴും എനിക്ക് പുള്ളി പുറത്തേക്ക് പോയാലോ അല്ലെങ്കിൽ ഫോൺ ബിസി ആയാലോ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴോ അങ്ങനെ ഫോൺ വിളിക്കാനാണ്, അല്ല പിന്നെ നേരം വൈകുന്നത് അവരെ മീറ്റ് ചെയ്യാൻ പോകണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടാകുന്നു. അതങ്ങനെ വരാൻ കാരണം എന്താ സാറേ? ഇത് വരാൻ കാരണം ഇതൊരു സംശയ രോഗത്തിന്റെ അത്ര എത്തിയിട്ടില്ല, രോഗം ആയിട്ടില്ലെങ്കിലും സംശയത്തിന് ആ രോഗത്തിന് മുന്നുള്ള ഒരു അവസ്ഥയാണ്. ഈ ഓവർ വാല്യൂഡ് ഐഡിയാസ് എന്ന് ഞങ്ങൾ പറയും, അതായത് സംശയരോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയാണത്. കാരണം ഭർത്താവിന്റെ സ്വഭാവത്തിൽ മുമ്പ് എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടുള്ളവർക്കാണ് സാധാരണ സംശയരോഗങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് അത് ചോദിക്കുമ്പം ഭർത്താവ് സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്പൗസ് അത് സമ്മതിക്കാതിരിക്കുമ്പോൾ വീണ്ടും അതുപോലെ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ട് എന്തെങ്കിലും തെളിവില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവത്തിൽ വ്യക്തമായിട്ട് തെളിവ് അഥവാ നേരത്തെ ഉണ്ട്, അദ്ദേഹം അത് കൺവിൻസ് ചെയ്തു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ നിർത്തി ഇങ്ങനെ ഇല്ല എന്ന് ഒന്നുകിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനി മേലാൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തു എന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം കൂടും. അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്താനാണ് സാധ്യത. ഒരുപക്ഷെ നിങ്ങൾ പുറമേ ഇങ്ങനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം കുറയാനല്ലേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താതിരിക്കുക. ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് തോന്നൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചികിത്സയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, അദ്ദേഹത്തിൻ്റെ ജോലി പിന്തുടരാതിരിക്കുക, ഫോൺ നോക്കാതിരിക്കുക, ചെക്ക് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുക, അദ്ദേഹത്തിനോടുള്ള കടപ്പാട് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് മാറും. അല്ല സാറേ, ഞാനതിപ്പം അങ്ങനെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ കണ്ടാലും ശരി, പിന്നീട് വീണ്ടും ഞാനതിപ്പം ഇപ്പൊ ടെലിഫോൺ വിളി ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, എല്ലാം പോവെന്ന് വിചാരിച്ചു. പക്ഷെ ചില ദിവസം അവധി ദിവസങ്ങളിൽ എന്റെ മുൻപിൽ വെച്ച് തന്നെ ആ ഞാൻ ഈ വ്യക്തിയുടെ ആ സ്ത്രീയുടെ ഫോണൊക്കെ വരും. ആദ്യം ഞാൻ പറയും ഞാൻ ഒന്നും ചോദിക്കില്ല, കണ്ടാലും ഒന്നും ചോദിക്കില്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ചോദിക്കൂല ഞാൻ. അല്ല, അത് വിട്ടേക്കുക. അത് ഒന്ന് സൂചന കൊടുക്കുക, ഇത് നല്ല കോൾ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കരുത് എന്ന് മാത്രം പറയുക, എന്നിട്ട് അങ്ങ് വിട്ടേക്കുക. അദ്ദേഹം തനിയെ നിർത്തിക്കോളൂ എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് അതൊക്കെ നിന്നുപോകും. ഡോക്ടറിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇത് മറ്റു രോഗങ്ങളെ പോലെ നമുക്കിപ്പം വയറുവേദനയോ അതുപോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല, എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് നമുക്കിത് സംശയരോഗമാണെന്ന് തെളിയിക്കുക? ഇത് ലക്ഷണം പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവിത പങ്കാളിക്ക് മാത്രമേ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു തകരാറ്. മറ്റ് മേഖലകളിൽ ആ വ്യക്തി വളരെ നോർമലായിരിക്കും. ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗത്തിൽ വലിയ കുഴപ്പമൊന്നും കാണില്ല, വളരെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല പോവും. ഏത് ജോലിയാണോ അതെല്ലാം നന്നായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാൾ സംശയരോഗി എന്ന് പറഞ്ഞാലും ആർക്കും ബോധ്യം വരില്ല, കുടുംബക്കാർക്ക് പോലും ബോധ്യപ്പെടില്ല. ഈ ജീവിത പങ്കാളി, ഇപ്പോൾ ഒരു ഉദാഹരണം, ഭർത്താവിന് സംശയരോഗമാണ്, ഭാര്യയാണ് സംശയിക്കുന്നത്. ഈ ഭാര്യയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുക. ഇത് അറിയുക, നമ്പർ വൺ, ഭാര്യ അങ്ങനെ ഒരു യാതൊരു മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടാവാതിരിക്കുക, നമ്പർ വൺ. അതിൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവിൽ അസാധാരണമായ പെരുമാറ്റം, ഉദാഹരണത്തിന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് പോകാതെ കറങ്ങി തിരിഞ്ഞ് വരിക, ഒളിച്ച് വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കറങ്ങി നടക്കുക, അപ്പോൾ വ്യക്തമായ കാരണമില്ലാതെ അങ്ങനെ നിൽക്കുക, അത് ഒരു കാരണം. ഓഫീസിലോ ജോലി സ്ഥലത്തോ പോയാൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുക. ഇപ്പോൾ നേരത്തെ നമുക്കൊരു കോൾ കിട്ടിയ പോലെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുക, ഭാര്യ എത്ര സമയം കൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഇനി ഫോൺ അറ്റൻഡ് ചെയ്താൽ, ചെയ്തില്ലെങ്കിൽ എൻഗേജ്ഡ് ആണോ അല്ലയോ, എൻഗേജ്ഡ് ആണെങ്കിൽ ആര് വിളിച്ചു, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതുപോലെ തന്നെ ഫോണിൽ കൂടെ ശബ്ദത്തിന് വ്യത്യാസം വന്നാൽ ഈ നീ എന്താ ഇങ്ങനെ കിതയ്ക്കുന്നതെന്ന് ചോദിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ. രാത്രി ആയാലും ഉറങ്ങാതിരിക്കുക, ഉറങ്ങാതെ ഭാര്യ ഉറങ്ങുന്നത് നോക്കിയിരിക്കുക, ചുറ്റും ഈ ടോർച്ചൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പുറകെ നടക്കുക, അല്ലെങ്കിൽ കിടക്കുന്ന കിടക്കയുടെ അടിയിൽ വെട്ടുകത്തിയോ അല്ലെങ്കിൽ തോക്കോ മാരകായുധങ്ങളൊക്കെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഈ ഡോറൊക്കെ അടച്ച്
അകത്തുനിന്ന് പൂട്ടുക, അകത്തുനിന്ന് പൂട്ടിയിട്ട് കീ കൊണ്ടുവന്ന് വേറൊരു കബോർഡിൽ വെച്ചിട്ട് അത് പൂട്ടുക, വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ മാത്രമല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക, ഭാര്യയെ ചോദ്യം ചെയ്യുക, വ്യക്തമായിട്ട് ആരൊക്കെ വീട്ടിൽ വന്നു, എന്തൊക്കെയായിരുന്നു, ആരൊക്കെ വിളിച്ചു, ഇതെല്ലാം ഇങ്ങനെ എണ്ണമെടുക്കുക. മാത്രമല്ല ആ ഒരു അഫക്ഷൻ, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലയിലൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഒരു ഒരു പോലീസ് ഓഫീസറെ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള രീതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ്. എപ്പോഴും മുഖം കണ്ടാൽ ഭാര്യയ്ക്കറിയാം എപ്പോഴും ഒരു വിജിലൻ്റ് ലുക്കാണ്, എപ്പോഴും ഒരു ശാന്തതയല്ലാത്ത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഉറക്കം രാത്രി വളരെ കുറവായിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പോൾ ഈ പിന്നെ ചിലപ്പോൾ ആൾക്കാർ ഇദ്ദേഹം തന്നെ ഏജൻറ്റുമാരെ ഏർപ്പെടുത്തും വീടിന് ചുറ്റും ഒന്ന് ആരൊക്കെയുണ്ട്, അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആരെങ്കിലും കൊടുക്കും. ചിലപ്പോൾ ഓഫീസിൽ തന്നെ ഈ കീഴ് ജീവനക്കാരോ മറ്റ് കൊളീഗ്സിനെയൊക്കെ പൈസ കൊടുത്ത് ഏൽപ്പിക്കുക, അവരെ കൊണ്ട് വീട്ടിൽ വിളിപ്പിക്കുക. അപ്പം വീട്ടിൽ വിളിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭാര്യ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുക, മോശപ്പെട്ട ഭാര്യയാണെന്നറിയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. കാരണം അസാധാരണമായ സ്വഭാവം അത് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കൂടുതൽ, ബാക്കി കാര്യങ്ങൾ നോർമലായിരിക്കും. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ലൈവ് വീണ്ടും തുടരും. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോളൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ വൈഫിന്, എനിക്ക് വൈഫിനെ സംശയമാണ്. അതിൽ അടുത്ത സമയത്താണ് പറഞ്ഞത്, ഞങ്ങൾ ഏതാണ്ട് 8 വർഷമായി കല്യാണം കഴിച്ചത്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ സംസാരിച്ചോളൂ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എന്നിൽ ഭാര്യ തൃപ്തിയല്ല എന്ന് ഒരു സംശയം. നിങ്ങൾക്കാണ് സംശയം, അങ്ങനെ ഒരു തോന്നൽ. ദൈനികമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഭാര്യ തൃപ്തിയല്ല എന്നാണ് എനിക്ക് ഒരു തോന്നുന്നത്. എത്ര വയസ്സുണ്ട്? എനിക്ക് ഏതാണ്ട് 34 വയസ്സുണ്ട്. അപ്പൊ ഇവിടെ എവിടെ സംശയത്തിന്റെ എലമെന്റ് വരുന്നത്? നമ്മുടെ, ഞാനും ഫ്രണ്ട്സും അതൊക്കെ വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ്. എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്റെ വീടുകളിൽ വരാറുണ്ട്. അപ്പം അവരിൽ ഒന്ന് രണ്ട് പേരുമായിട്ട് നമ്മുടെ വൈഫിന് അവരോട് ചായ്മാനം കൂടുതലാണോ, അവരോടുമായിട്ട് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത് എനിക്ക് സംശയം. അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ടോ? തല്ലാറുണ്ടോ? തല്ലാറില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ കാര്യത്തിന്റെ പേരിൽ തല്ലുകയും ചെയ്തു അല്ലേ? പക്ഷേ ഇത് മനസ്സിലുണ്ട്, ഇതിന്റെ പേരിലായിരിക്കും തല്ല്, പക്ഷേ കാര്യം മറ്റേ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു പരിധിവരെ സംശയ രോഗത്തിലേക്ക് നിങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ്. വലിയ രോഗിയായിട്ടില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ലൈംഗികപരമായിട്ടുള്ള വീക്ക്നെസ് വന്നതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ ധാരണ വരികയാണ്. നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒരുപക്ഷെ ലൈംഗിക തൃപ്തി ഇല്ലാത്തതുകൊണ്ട് മറ്റാരെങ്കിലുമായിട്ട് ബന്ധപ്പെടുന്നോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. ഭാര്യ നല്ല സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണോ? നിങ്ങൾക്ക് എന്ത് തരം ജോലിയാണുള്ളത്? ഭാര്യക്ക് ജോലിയുണ്ടോ? ഭാര്യക്ക് ജോലിയുണ്ട്. ഭാര്യ ഒരു കടയില് സെയിൽസ് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാര്യ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് പലരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലി ആവുമ്പോൾ മാത്രമല്ല അവർക്കൊരു സന്തോഷമായിട്ട് നിൽക്കേണ്ടതും അവരോട് സന്തോഷമായിട്ട് മറ്റുള്ളവർ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്നെ ഒരു അപകർഷതാ ബോധം കൊണ്ടായിരിക്കും ഇതൊക്കെ തോന്നുന്നത്. ഭാര്യയ്ക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ഭാര്യയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കരുതാവൂ, അല്ലാതെ ഇതൊരു മോശപ്പെട്ട രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഭാര്യ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രവൃത്തി എടുക്കുന്നു, നല്ല ജോലി എടുക്കുമ്പോൾ അത് ഭർത്താവിൻ്റെയും കൂടെ അഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. കാരണം ഭാര്യയുടെ നേട്ടം ഭർത്താവിൻ്റെ നേട്ടമായിട്ടേ നമ്മൾ എടുക്കാവൂ. അപ്പോൾ നിങ്ങളുടെ ചിന്ത എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈംഗിക പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ടുള്ള ചികിത്സ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ മാറാനാണ് സാധ്യത. ഓക്കെ, ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബഷീർ കുട്ടിയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ ലൈവ് ഇനി വീണ്ടും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30. നന്ദി, നമസ്കാരം.